ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂൻ മസാല മഷ്റൂം ഗ്രേവി എന്നും പറയാം. ഓക്കെ, നമുക്കെന്നാൽ അതിനുള്ള ഐറ്റംസ് ഒന്ന് കണ്ടാലോ. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓർഗാനോ ഫ്ലോറ എന്ന് പറഞ്ഞിട്ട് അമ്പലപ്പാറയിലുള്ള ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു വീട്ടിലെ ഒരു കൃഷിക്കാരൻ അവരവരെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഷ്റൂമാണത്, കൂന്. അപ്പോൾ ഈ കൂന് ഞാൻ വാങ്ങിയത് 500 ഞാൻ വാങ്ങിയിട്ടുള്ളത്. 500 അവരെനിക്ക് ചാർജ് ചെയ്തത് 250 രൂപയാണ്. അപ്പോൾ 1 കിലോയ്ക്ക് ചാർജ് വരുന്നത് 500 രൂപയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഫ്രഷാണ്, നല്ല വലിയ വലിയ കൂനാണ്. അപ്പോൾ ഞാനിത് ആദ്യം ചെയ്യുന്നത് ഇന്ന് ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അരിഞ്ഞെടുത്തതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 കപ്പ് സാദാ വെള്ളവും 1 കപ്പ് നല്ല തിളച്ച വെള്ളവും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കതിനെ മാറ്റി വെക്കാം. ഇതിൻ്റെ മസാല റെഡി ആകുമ്പത്തിന് അതിനെന്തെങ്കിലും ഒരു വിഷാംശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മഞ്ഞളിട്ട് വെച്ചേട്ടാ. 2 വലിയ ഉള്ളി വലുതാക്കി അരിഞ്ഞത്, 3 പച്ചമുളക്, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 കൂടി 1 ടീസ്പൂൺ. ഇനി കുക്കർ അടുപ്പിൽ വെച്ച് ഓയിൽ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊട്ടിക്കുക. ഒന്ന് ഓയിലൊന്ന് ഇട്ടതിന് ശേഷം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി എല്ലാതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ആ ഒരു നുള്ള് ഉപ്പിട്ടതിന് ശേഷം ഇനി അത് അവിടെ കിടന്നൊന്ന് വയന്നോട്ടെ. 2-3 മിനിറ്റ് അതൊന്ന് വയന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വരാം. 10 അണ്ടിപ്പരിപ്പും 10 ബദാമും കൂടി ഞാനൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഇനി 2 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഉള്ളി, തക്കാളിയിലേക്ക് ഓരോ പിടി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഞാൻ തീ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നാക്കി പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ കുക്കർ തന്നെ ഒന്ന് കൊണ്ട് അതിൽ വെള്ളമൊഴിച്ചതിന് ശേഷം മിക്സിയിലേക്ക് ഒഴിച്ച് അരക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് അരിക്കണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് അരിക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആ മസാല വെക്കുക. ഞാനിതൊന്ന് നന്നായിട്ട് അരിക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയുടെ തോലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആ അരിച്ചതിലാണ്ട് പൊയ്ക്കോളും. അപ്പോൾ കണ്ടല്ലോ, ഇനി ഞാൻ വീണ്ടും കുക്കർ അടുപ്പിലേക്ക് വെച്ച് 10 ഗ്രാം ബട്ടർ ഇട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഇനി മസാലപ്പൊടികളെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ഇപ്പോൾ ഞാൻ അതിൽ ചേർത്തത്. ഇനി ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും നമ്മൾ കുതിരാൻ വെച്ചത് ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. അതിനിടയിൽ ഞാനതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഞാനീ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഗ്രേവി തിക്കായി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ആ മഷ്റൂം മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഗ്രേവി അത്യാവശ്യം തിക്കുണ്ട്. നമുക്ക് ഉപ്പോ കാര്യങ്ങളോ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ശേഷം നമ്മൾ അരക്കാൻ വേണ്ടി വെച്ച ബദാമിൻ്റെ കണ്ടല്ലോ ഈ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. കുക്കർ അടച്ച് ഞാനൊരു 3 വിസിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം നന്നായി വെന്ത് നല്ല ഇതായിട്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ക്യാപ്സിക്കം വലിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ കുട്ടികൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമല്ല, ചെറുതാക്കി നിങ്ങൾക്ക് പൊടിയാക്കി അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവർക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ പീസ് ആക്കിയിട്ടുള്ളത്, അവർക്ക് പെട്ടെന്ന് മാറ്റാനുള്ള എളുപ്പത്തിന്. ഞാനിതിന്ന് ചപ്പാത്തിയിലേക്കാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി എനിക്ക് വേണ്ടതുകൊണ്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചിട്ടുള്ളത്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് ഒന്ന് തിള വന്നാൽ തീ ഓഫ് ചെയ്യുക, കുറച്ച് മല്ലിച്ചപ്പ് മേലെ ഇട്ട് കൊടുക്കുക, കുക്കർ ക്ലോസ് ചെയ്തേക്കുക. കണ്ടല്ലോ നല്ല അടിപൊളി, നമ്മളെ ബീഫ് കറി ചിക്കൻ കറീനൊക്കെ വെല്ലുവിളിക്കും അതുപോലുള്ള നല്ല അടിപൊളി ഗ്രേവിയായിരുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാനിതിന്ന് ചപ്പാത്തിൻ്റെ കൂടെയാണ് ട്രൈ ചെയ്തത്, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കുമല്ലോ. താങ്ക് യു.